പേര് പോലെ തന്നെ നല്ല രുചികരമായ ഒരു പലഹാരമാണ് അവൽ മനോഹരം. അവൽ വിളയിച്ചതിനോട് ഏകദേശ സാമ്യമുള്ള ഒരു പലഹാരമാണിത്. തയ്യാറാക്കാൻ എളുപ്പമാണ്. ഇതിനുവേണ്ടി ആദ്യം ഒരു 250 ഗ്രാം ശർക്കര, അരക്കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കി അരിച്ചു മാറ്റി വെക്കാം. 2 ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കി അരക്കപ്പ് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കണം. ഈ ഒരു പരുവത്തിലെത്തുമ്പം ഇതിലേക്ക് അരക്കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം, 1/2 കപ്പ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മൂത്ത് ഇതൊരു പാതി മൂപ്പാവുമ്പം ഇതിലേക്ക് 1/2 കപ്പ് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഉണക്കമുന്തിരിയും നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിങ്ങി കോരി മാറ്റാം. ഇനി ഇതിൽ നെയ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അവൽ നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ് ഒഴിച്ചിട്ട് വേണം അവലിട്ട് കൊടുക്കാൻ. 4 കപ്പ് അവലാണ് ഈ അളവിന് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവലും ചെറിയ തീയിൽ വേണം ഒന്ന് വറുത്തെടുക്കണം. ഒരവലെടുത്തൊന്ന് കടിച്ചു നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാവും. നല്ല ക്രിസ്പി ആണെങ്കിൽ നമുക്ക് അതാണ് കറക്റ്റ് പരുവം. അപ്പോൾ അവലങ്ങ് മാറ്റി വെക്കാം. ഇനിയും ഈ ഉരുളിയിൽ തന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകവും ചുക്കും ഒക്കെ ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊരു 1 നൂൽ പരുവത്തിലുള്ള പാനിയാക്കണം. നല്ല കട്ടിയുള്ള പാനി തന്നെയാക്കണം. ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റായി കിട്ടില്ല. അതുകൊണ്ട് നല്ല കറക്റ്റായിരിക്കണം ശർക്കരപ്പാനിയുടെ പരുവം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം, അവലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ശർക്കര ഉപ്പേരിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഇളക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് ഇളക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി വശങ്ങളിൽ നിന്നും വിട്ട് ഇത് ഒന്നൊന്നായിട്ടിങ്ങനെ വേറിട്ട് കിടക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ദേ ഈ ഒരു പരുവത്തിലെത്തും. കാരണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതങ്ങ് കട്ടിയായി പോവും, കട്ട പിടിച്ചിട്ട് പോവും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വേറിട്ട് നിൽക്കും. എന്നിട്ട് ചൂട് മാറിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മനോഹരം തയ്യാറായി.